ജാരട്ടിനെ നായകനാക്കി ലിജ ജോസ് പെലസ്യനെ എണീച്ചിരിക്കും മരക്കോട്ടെ മാരുവിനെന്ന് ദുഃഖവള്ളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലിജ ജോസ് പെലസ്യയുടെ ഡയറക്ഷനെ ജാരട്ടൻ നായകനായിട്ടെത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മരക്കോട്ടെ മാരുവൻ എന്ന് പറയുന്ന സിനിമ. നെഗറ്റീവ് റിവ്യൂവും ഡീഗ്രേഡിംഗ് കാരണം ഒരു സിനിമ എങ്ങനെ പരാജയപ്പെടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കാൻ ചിത്രം മലയാള സിനിമകളുടെ എക്കാലത്തെയും വലിയൊരു ഡിസാസ്റ്ററിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡിൽ തന്നെ നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് തിരിച്ചടിയായത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഒരുപാട് പേർ സിനിമയുടെ അകത്തും പുറത്തുമുള്ള ഒരുപാട് പേർ സിനിമയെ കണ്ട് മികച്ച നിരൂപ പ്രശംസ നടത്തി. അതോടൊപ്പം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നെങ്കിലും ചിത്രത്തിന്റെ കളക്ഷനെ അത് ഉയർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. 25 കോടി പോലും ചിത്രത്തിന് ആദ്യ 9 ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാം തന്നെ ഇന്ന് കേരള ബോക്സ് ഓഫീസിന് ചിത്രത്തിന് 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പ്രമുഖ സോഷ്യൽ മീഡിയ പേജുകളും അതോടൊപ്പം വെബ്സൈറ്റും സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇനിയൊരു വരുവിനെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമല്ലോ എന്ന് കണ്ടു നീക്കണം. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചാലും ചിത്രത്തിന് ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് തന്നെ ചിത്രം തിരിച്ചു വരുന്നു. ചില ദിവസങ്ങളിൽ ചിത്രം കാര്യമായിട്ടുള്ള ഒരു ചലനമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ചിത്രത്തിന് ഇന്ന് വന്നിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഈ ബാലുവിനെക്കാട്ടിലും പോസിറ്റീവ് അഭിപ്രായം നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ബാലുവിനെ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ. അപ്പം ജാരട്ടൻ നായകനടുത്തിയ മരക്കോട്ടെ മാരുവൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.